ഞാൻ സുമേഷാണ്. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് നിങ്ങളെ ഫ്ലൂട്ട് പഠിപ്പിക്കുകയാണ്. പുല്ലാങ്കുഴൽ പാട്ട് വായിപ്പിക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ പ്രോമിസ്. അത് ഞാൻ നിറവേറ്റിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്നതുപോലെ. അപ്പോൾ ഇന്ന് പുതിയൊരു പാട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്, ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളു. ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പൊഴുന്നേൻ തൊഴുന്നേൻ തൊഴുന്നേൻ ഞാൻ തിരുനാഗത്തളയിട്ട തൃപ്പാദം. നമ ശിവായ നമ ശിവായ നമ ശിവായ. 1972 അക്കരപ്പച്ച എന്ന മൂവിയില് ഈ മാധുരി അമ്മ പാടിയ അതിമനോഹരമായിട്ടുള്ളൊരു ശിവഭക്തി ഗാനാണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത്. വയലാർ രാമവർമ്മ ദേവരാജ കൂട്ടുകെട്ടിൽ പറഞ്ഞ അതിമനോഹരമായിട്ടുള്ള ഗാനം. മോഹൻ രാഗത്തിലാണ് അദ്ദേഹം ദേവരാജ മാസ്റ്റർ അത് ട്യൂൺ ചെയ്തിട്ടുള്ളത്. വയലാർ രാമവർമ്മ മനസ്സറിഞ്ഞ് ശരിക്കും പറഞ്ഞ സാഹിത്യം, അത് ആ സാഹിത്യം ആ പാട്ട് കേട്ടാൽ തന്നെ അറിയാം അത്ര അധികം ഭക്തി തുളുമ്പുന്ന ഒരു ഗാനമാണ് ഏറെപ്പൊന്നാണ് പ്രത്യേകത. മാധുരിയമ്മ വളരെ മനോഹരമായിട്ട് ആലപിച്ചിട്ടുണ്ട്. ഇന്നും എന്നും എക്കാലത്തും ന്യൂ ജനറേഷൻ പാട്ടുകൾ ഓൾഡ് ജനറേഷൻ പാട്ടുകൾ എന്നില്ല, എല്ലാ ജനറേഷനും ഒരുപോലെ ആസ്വദിക്കുന്ന ഒരു പാട്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. മോഹന രാത്രിയായതുകൊണ്ട് എൻ്റെ ക്ലാസ്സുകൾ കണ്ട് പഠിച്ച എല്ലാ സ്റ്റുഡൻസിനും ഈസി ആയിട്ട് പഠിക്കാറുണ്ട്. ഒന്നാമത് സരിഗ പദസ സദപ്പോ എത്തി സർ. മോഹനത്തിന്റെ ആരോണ അവർക്ക് ഓർമ്മയുണ്ടാവും. സരിഗ പദ സദ പഗ രേ സ ഷഡ്ജം ചതുശ്ശി ഋഷഭം അന്തരഗാന്ധാരം പഞ്ചമം ചതുശ്ശി ദേവതം ഷഡ്ജം. അവിടെ അവിടെ വരാമെന്ന് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. മോഹനരാഗത്തില് സരസ്വതി ഗീതം പഠിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ മോഹന വർണ്ണം പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ പരി വർണ്ണം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മോഹന വർണ്ണം ശരിക്കും നിങ്ങളെ പഠിപ്പിച്ച് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മോഹനത്തിൽ ഏതൊക്കെ പാട്ടുകൾ വരുന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകൾ എടുത്ത് കാണാത്തവരെ എടുത്ത് കാണുക. മോഹന വർണ്ണം വരെയുള്ള ലെസൺസ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും മോഹനരാഗത്തിലെ ആ ഭംഗി ശരിക്കും. ആ മോഹനരാഗത്തിന് ശരിക്കും സന്തോഷം, ശരിക്കും അതിന് ഫീലിംഗ് തന്നെ മോഹനം എന്നത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അപ്പൊ അതിലാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ദേവരായ മാഷ് എന്താ പറയാ, ആരോട് ഉപമിക്കാൻ പറ്റാത്ത ഒരു സൃഷ്ടി എന്ന് പറയാം. വയലാർ രാമവർമ്മ ദേവരായ മാഷ് മാതൃകമ്മ കൂട്ടുകെട്ടിൽ തന്ന 1972 മൂവി അക്കരപ്പച്ച എന്ന മൂവിയിലെ സോങ്ങാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഏഴര പൊന്നാന പാദപഗാഗ പദപഗാഗ പാദപഗാഗ പദപഗാഗയാണ്. ഏഴര പൊന്നാന രണ്ടും ഒരേ നോട്ടാണ്. പാദപഗാഗ പദപഗാഗ പാദപഗാഗ പദപഗാഗ പുറത്തേഴും പദപ ഗഗ ഗഗ പദപ ഗഗ പഗാരി പുറത്തേഴും നള്ളും ഏറ്റുമാനൂരപ്പ ബീസരി ഈസരി എന്ന് പറയുന്നത്. അപ്പൊ ആ ഈസരി കാണുന്നില്ല, പക്ഷെ ഈസരി എന്നാണ് ഞാൻ വായിക്കുന്നത്. ഏറ്റുമാ ദീസരീരി ദീസരീരിക ഏറ്റുമാ ദീസ ഏഴര പൊ
പൊന്നാണ് പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ. പ്രത്യേകം ശ്രദ്ധിക്കണം, നോട്ടുകളെ ഞാൻ പ്രയോഗിക്കുന്ന ശൈലി കണ്ടുകൊണ്ട് പഠിക്കണം. നോട്ടുകളെ പാടുന്നത് കൂടാതെ കണ്ടുകൊണ്ട് പഠിക്കണം. അപ്പൊ ചില ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സംഗതികൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെയാണ് ഗർഭം ചെയ്യുന്നത്, എങ്ങനെയാണ് ഭംഗിയാക്കുന്നത് ശരിക്കും മനസ്സിലാവും. ശരിക്കും ആ ഡിവൈൻ ഫീല് വരുന്ന രീതി ലൈനാണത്. നമ ശിവായ ദിഗ ദിഗാഗ ദിഗ ദിഗാഗ നമ ശിവായ നമ ശിവായ സെൻഡ് സരി സരി ഗരിസ നമ ശിവായ. ഇപ്പൊ ഞാൻ ചില സ്ഥലങ്ങളിൽ ചെറിയൊരു ടച്ച് കൊടുക്കുന്നത് അതിന്റെ ശൈലിയാണ്. ആ ശൈലിയാണ് ചില സ്ഥലങ്ങളിൽ ഭംഗി വരുന്നത്. അപ്പൊ അത് നിങ്ങൾ കരുതുക, നമ്മൾ മാഷ് വായിക്കുന്ന പോലെ വായിക്കാൻ പറ്റാത്തൊന്നും തോന്നണ്ട. അത് ആ ശൈലി വീഡിയോ കണ്ട് ശരിക്കും ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് ശൈലി കിട്ടും. ആ ശൈലി കിട്ടും ശരി. സാധാരണ ഇതിന് ഞാൻ എപ്പോഴും പറയുന്നതാ, പഠിപ്പിക്കുമ്പോഴ് പഠിപ്പിക്കുന്ന അധ്യാപകന്റെ ശൈലി സ്റ്റുഡൻസ് കോപ്പി ആ കോപ്പി ചെയ്യണം. അതാണ് ശരിയായ സ്റ്റുഡൻറ്. അങ്ങനെ കോപ്പി ചെയ്യുമ്പോഴാണ് ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളൊരു പാട്ടായാലും എന്ത് സംഗതികളായാലും വായിക്കാൻ പറ്റുന്നത്. അതിന് അർപ്പണ മനോഭാവം ഉണ്ടാവും. എന്നു വെച്ചാൽ ആരാണ് യൂട്യൂബിൽ നമ്മൾ പഠിക്കുമ്പോൾ ആര് ഏത് ഗുരുക്കന്മാരുടെ നിന്ന് പഠിച്ചാലും ആ ഗുരുവിനേക്ക് നിങ്ങൾ സമർപ്പിക്കുന്നില്ല. അതൊരു മെയിൻ പോയിന്റാണ്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. പഠിപ്പിക്കുമ്പോൾ ശരിക്കും അർപ്പിച്ച് പഠിക്കുക. ശരി, വെറുതെ വീഡിയോ കണ്ട് പോകുന്നവരുണ്ട്, പഠിക്കുന്നവരെന്നെ വെറുതെ വീഡിയോ അങ്ങനെ കാണില്ലേ. ശരിക്കും ഞാൻ പഠിപ്പിക്കുന്ന ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, ആ എഫേർട്ട് നിങ്ങൾ കാണും. എന്നിട്ട് കണ്ടുകൊണ്ട് അത് പഠിക്കും. അപ്പോഴാണ് ഒരു എന്നിട്ട് എനിക്ക് എന്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ കഴിഞ്ഞ ക്ലാസ്സുകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ പാട്ട് ഏറെ പൊന്നാനാന്നുള്ള കവർ സോങ് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളെടുത്ത് കാണും. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഞാൻ ആ പാട്ടിനെ പറ്റി പറയാണ്. ഞാൻ വായിച്ച ആ പാട്ട് ഏറെ പൊന്നാനാന്നുള്ള പാട്ട് ഞാൻ കണ്ണൂരിലെ ഏറ്റവും കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധവും പുരാതനവുമായിട്ടുള്ള തൃക്കൈക്കുന്ന് ശിവക്ഷേത്രത്തിന്റെ മുറ്റത്ത് വെച്ചിട്ടാണ് അതിൽ അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ആ വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത്, നിർബന്ധമായിട്ട് കാണുക. എന്നിട്ട് അതിന്റെ കൂടെ വായിച്ചു നോക്കുക. ഓക്കെ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്,
ഫ്ലോട്ടിനെ പറ്റിയാണ് ഞാൻ ഇന്നിപ്പോ നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്ത ഫ്ലോട്ട് ഫൈബർ ഫ്ലോട്ട് ആണ് നിങ്ങൾക്ക് നിങ്ങളെ എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു ഡൗട്ട് ആണ് പ്ലാസ്റ്റിക് ഫ്ലോട്ട് എന്ന് എല്ലാവരും പറയുന്നില്ലേ പി വി സി ഫ്ലോട്ട് ആണ് പി വി സി ഫ്ലോട്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ ഇന്നത്തെ പാട്ട് പഠിപ്പിക്കുന്നത് ഓടയാണെന്ന് എല്ലാവരും ധരിച്ചിട്ടുണ്ടാവും ഓടയുടെ ശബ്ദം തന്നെയാണുള്ളത് അത്ര ക്വാളിറ്റി ടോണാണ് അപ്പൊ എല്ലാവരും ഞാനത് ആദ്യം തന്നെ പറഞ്ഞ നിങ്ങൾക്ക് ഒരു ഇംപ്രഷൻ പോകുന്നുണ്ടെ ഞാനത് പറയാം അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോ പി വി സി പൈപ്പാണെന്ന് വെച്ചാൽ തള്ളി കളയണ്ട പി വി സി പൈപ്പിലൂടെ നമുക്ക് പാട്ട് വായിക്കാം ഓക്കെ അപ്പോ എല്ലാവരും ശ്രദ്ധാപൂർവ്വം പാട്ടുകൾ കാണുക ഈ പാട്ട് ആദ്യം മുതലുള്ള യാതൊരു സ്കിപ്പ് ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല ശ്രദ്ധാപൂർവ്വം പാട്ട് പഠിക്കുക അടുത്ത പാട്ട് വരെ അടുത്ത ക്ലാസ്സിൽ ഞാൻ വരും എല്ലാ ദിവസവും 11 മണിക്ക് തന്നെ ക്ലാസ് അപ്ലോഡ് ചെയ്യും ഞാൻ ഈ പാട്ടിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുത്തിട്ടുണ്ട് ഓർമ്മിക്കാൻ കാണാം ഓക്കെ എല്ലാവർക്കും നല്ലത് തന്നെ താങ്ക് യു